കൊല്ലം അഞ്ചലിൽ RSS പ്രവർത്തകർ ബസ് ജീവനക്കാരെ ആക്രമിച്ചു. KSRTC ബസ് മാർഗദർശം ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ആക്രമണം. തടയാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറെയും മർദ്ദിച്ചു. പൂർവ്വവൈരാഗ്യത്തിന്റെ പേരിൽ നെട്ടയം സ്വദേശി ബിജുവിനെ വീട്ടിൽ കയറി നാലുപേർ ഉൾപ്പെട്ട RSS സംഘം ആക്രമിച്ചു മടങ്ങവെയാണ് തങ്ങൾ സഞ്ചരിച്ച വഴിയിൽ KSRTC മറ്റൊരു ഓട്ടോറിക്ഷയും കൂടി ഇടിച്ചതിനെ തുടർന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നാരോപിച്ച ബസ് ജീവനക്കാരെ മർദ്ദിച്ചത്. ആക്രമണം തടയാൻ ശ്രമിച്ച പുത്തേം വെള്ളിക്കുളം വീട്ടിൽ അനസിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച അലിയറ അമ്പാടിയിൽ അനിൽകുമാറിനും മർദ്ദനമേറ്റു. മർദ്ദനത്തിൽ ഗുരുതര പരിക്കു പറ്റിയ അനിൽകുമാറിനെയും അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC ജീവനക്കാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. KSRTC ചാത്തന്നൂർ ഡിപ്പോ ജീവനക്കാരായ ഡ്രൈവർ രഞ്ജിത്, കണ്ടക്ടർ ഷീബ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. അനസ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട് കയറിയുള്ള ആക്രമണത്തിനിരയായ വീട്ടുടമ നെട്ടയം കൈലാസത്തിൽ ബിജുവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സ നൽകുന്നതിനിടയിൽ പിന്തുടർന്നെത്തിയ അക്രമി സംഘം കാഷ്വാലിറ്റിയിൽ കയറിയും ആക്രമണം അഴിച്ചുവിട്ടു. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി എന്നെ ബാക്കിൽ കൂടെ ഒന്ന് ദിവസം കമ്പിക്കും അടിച്ച് എൻ്റെ കണ്ണിനും എൻ്റെ തലയ്ക്കുമാണ് അടികിട്ടിയത്. ഞാൻ മറിഞ്ഞു വീണു. ബാക്കി ആ കൂടെ നിന്ന് രണ്ടുമാരും കൂടെ എന്നെ ഇഷ്ടം പോലെ എന്നെ അടിച്ച് തള്ളിയിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി അവരെ ഒന്ന് പരാതി പറഞ്ഞിട്ട് ഞാൻ മിഷൻ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായത്. ആ സിസ്റ്ററോട്ട് എന്നെ കൊണ്ടുവരാൻ മിഷൻ ഹോസ്പിറ്റലിനെ പിന്തുടർന്ന് ഹോസ്പിറ്റലിൽ വന്ന് എന്നെ അവരടിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെ രണ്ടുപേരെ അഞ്ചൽ പോലീസ് പിടികൂടി. അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാരും RSS പ്രവർത്തകരുമായ ജ്യോതിലാൽ, അർച്ചൽ മണലി സ്വദേശി സുരേഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. രണ്ടുപേർ ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.